ഹായ് ഫ്രണ്ട്സ് നെസ്റ്റ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബട്ടൺ പ്രസ് ചെയ്യുക ഇന്ന് നമ്മുടെ വീഡിയോയിൽ സങ്കേതം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എങ്ങനെ ഒരു ഫയൽ റെഗുലറൈസ് ചെയ്യാമെന്നാണ് പറയുന്നത് അതിനായി ലോഗിൻ ചെയ്തു വെച്ചിരിക്കുന്ന സങ്കേതം നമുക്ക് ഓപ്പൺ ചെയ്യാം ഇപ്പോൾ ഓപ്പണായി വന്ന സങ്കേതം ഹോം പേജിൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഫോർ ബിൽഡിംഗ് പെർമിറ്റ് അതിന് താഴെയായി ഇൻഡിമേഷൻ ഓഫ് കൺസ്ട്രക്ഷൻ ലൈസൻസി ഡീറ്റെയിൽസ് ലൈസൻസി ചേഞ്ച് ഇൻ പെർമിറ്റ് ഓണർ ചേഞ്ച് ഇൻ പെർമിറ്റ് ഫയൽ സ്റ്റാറ്റസ് അതുപോലെ തന്നെ നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന ഫയൽസ് ഡ്രാഫ്റ്റിലും അതിന് താഴെയായി റിട്ടേൺ വന്നിട്ടുള്ള ഫയലുകളും നമുക്ക് കാണാം അപ്പോൾ ഡ്രാഫ്റ്റിലുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം അതിനായി റൈറ്റ് സൈഡിൽ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്യുക ആയി വന്ന ആപ്ലിക്കേഷനിൽ ഡോക്യുമെൻറ്റ്സ് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു കൺസ്ട്രക്ഷൻ മാത്രം ഉള്ളതുകൊണ്ട് കൊണ്ട് ബിൽഡിംഗ് ഡീറ്റെയിൽസിൽ കൺസ്ട്രക്ഷൻ വൺ എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം നമ്മൾ അടുത്ത പേജിലെത്തി ഇവിടെ നേച്ചർ ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ളടത്ത് ന്യൂ കൺസ്ട്രക്ഷൻ എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക അതിന് താഴെയായി ഒക്കയുപൻസി ചോദിക്കുന്നിടത്ത് ഏതാണോ നമ്മുടെ ഒക്കയുപൻസി ഏതാണോ അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് താഴെ ബിൽഡിംഗ് ടൈപ്പ് അതിന് താഴെ നമ്മൾ ബിൽഡിംഗ് ഏരിയ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ബിൽഡിംഗ് ഏരിയ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക ബിൽഡപ്പ് ഏരിയ ഫ്ലോർ ഏരിയ ഇതൊക്കെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം അതിൻ്റെ താഴെ ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് ബിൽഡിംഗിന്റെ ഹൈറ്റ് ആണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അത് ഗ്രൗണ്ട് ലെവലിൽ നിന്നും സ്ട്രീറ്റ് ലെവലിൽ നിന്നുമുള്ള ഹൈറ്റ് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം ഇതിന് തൊട്ട് താഴെയായാണ് റെഗുലറൈസ് ചെയ്യേണ്ട ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഡീറ്റെയിൽസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോർ റെഗുലറൈസേഷൻ എന്നുണ്ട് അപ്പോൾ ഇവിടെ എൻ്റെ താഴെയായിട്ട് ഇഫ് ദ ആപ്ലിക്കേഷൻ ഈസ് ഫോർ റെഗുലറൈസേഷൻ എന്നുള്ളടത്ത് ടിക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ ബിൽഡിങ് റെഗുലറൈസ് ചെയ്യാനാണെങ്കിൽ അവിടെ ടിക്ക് ഇട്ട് കൊടുക്കുക അതിന് താഴെ ബിൽഡിംഗ് കംപ്ലീറ്റഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് കംപ്ലീറ്റഡ് ആണെങ്കിൽ അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാം ഇതല്ല കംപ്ലീറ്റഡല്ല എങ്കിൽ ഏത് സ്റ്റേജിലാണോ നമുക്ക് റെഗുലറൈസ് ചെയ്യേണ്ടത് ആ സ്റ്റേജ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട് ഫൗണ്ടേഷൻ വർക്ക് സ്റ്റാർട്ടഡ് ഫൗണ്ടേഷൻ ലെവൽ അപ്പോൾ ഏത് ലെവലാണോ നമുക്ക് അവിടെ വെച്ച് ഇത് റെഗുലറൈസ് ചെയ്യാവുന്നതാണ് അതിന് താഴെ കൺസ്ട്രക്ഷൻ ടൈപ്പ് ആണ് ചോദിക്കുന്നത് നമ്മുടെ ഒക്യുപൻസി ഏതാണ് ഓക്യുപൻസിക്കും നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിനും അനുസരിച്ചുള്ള കൺസ്ട്രക്ഷൻ ടൈപ്പ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്തത് ചെക്ക് ലിസ്റ്റ് ആണ് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ സെറ്റ് ബാക്കുകൾ ഇവിടെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ച അതേപോലെ ടൈപ്പ് ചെയ്ത് നമുക്കിത് സേവ് ചെയ്യാം സേവ് ചെയ്തതിന് ശേഷം ബാക്ക് കൊടുക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേജിലെത്തി ഫസ്റ്റ് പേജിൽ ഇനി ആണ് അപ്ലോഡ് ചെയ്യാനുള്ളത് ഡോക്യുമെൻറ്റ്സ് കൂടി അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫയൽ സബ്മിറ്റ് ചെയ്യാം താഴെ കാണുന്ന ക്യാപ്റ്റ അതേപോലെ എൻ്റർ ചെയ്ത് സേവ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കാം പെർമിറ്റ് എടുക്കാതെ കംപ്ലീറ്റഡ് ആയ ഒരു ബിൽഡിംഗ് എങ്ങനെ റെഗുലറൈസ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കിയത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ എനേബിൾ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ്